വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ക്രം ഫ്രൈഡ് ഫിഷിൻ്റെ റെസിപ്പിയാണ്. ക്രം ഫ്രൈഡ് ഫിഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കള്ളാഞ്ചിയാണ്. കള്ളാഞ്ചി വിത്ത് ബോൺ എടുത്തേക്കുന്നത്, വിത്തൗട്ട് ബോൺ വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഫില്ലേ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് മുള്ളോടുകൂടെയുള്ള മീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് അത് ചതച്ചെടുക്കണം. ഈ ഒരു മിക്സ്ചർ ഈ ബോളിലേക്ക് ഇടാം. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, നാരങ്ങാനീര് 1 നാരങ്ങയുടെ നീര്. നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 400 ഗ്രാം ഫിഷിനാണ് ഈ ഒരു മാറിനേറ്റ് എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കൊക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ, രണ്ട് സൈഡും കൂട്ടി ചെയ്ത് മാറ്റിവെക്കാം. ഈ അരപ്പ് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് മാറ്റിവെക്കാം. അടുത്തായിട്ട് ഒരു 3 ബോൾ എടുക്കാം. ഇതില് മൈദ 1/2 കപ്പ് മൈദ, ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ പെപ്പർ, അതേപോലെ തന്നെ 1/8 ടീസ്പൂൺ സോൾട്ട്. ഇത് മിക്സ് ചെയ്ത് വെക്കാം. അടുത്ത ബോളിൽ മുട്ട, അത് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. അടുത്ത ബോളിൽ നമ്മളിടുന്നത് ബ്രെഡ് ക്രംസ് ആണ്, റൊട്ടിപ്പൊടി. അപ്പോൾ ഓരോ മീനും ആദ്യം മൈദ മിക്സറിലേക്ക് കൂട്ടി ചെയ്യാം. മാറ്റിവെക്കാം. ഇതേപോലെ എല്ലാ മീനും കൂട്ടി ചെയ്തെടുക്കുക. നമ്മൾ ഓരോ മീനും മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നു, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കൂട്ടി ചെയ്ത് പ്ലേറ്റിലേക്ക് വെക്കാം. നന്നായിട്ട് കൂട്ടായിട്ടായി കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് വെക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓരോ മീനും ഇതുപോലെ കൂട്ടി ചെയ്ത് നമ്മൾ മാറിനേറ്റ് ചെയ്ത ഫിഷ് എല്ലാം ക്രംബ് കോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാം. നമ്മൾ ക്രംബ് കോട്ട് ചെയ്ത മീന് ഉടനെ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിത് സിപ് ലോക്ക് കവേഴ്സിലാക്കി ഫ്രീസറിൽ വെക്കാം. 1-2 ആഴ്ചയ്ക്കകം അത് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കും.
ഇതും റെഡിയായി എടുക്കാം. ക്രം ഫ്രൈഡ് ഫിഷ് എല്ലാം നമ്മൾ പെർഫെക്റ്റ്ലി ഫ്രൈ ചെയ്തു. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ മയണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.